വീട്ടിലെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്ന് വെച്ചാ നല്ല പ്രായമൊന്നും കടന്നു പോവും. ആ കല്യാണം കഴിച്ചു എന്ന് കരുതി ഇന്ദുവിന്റെ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കാൻ പോണില്ല. കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോവും. പിന്നെ സഹായത്തിന് ഉണ്ണി ഉണ്ടല്ലോ. ഇപ്പൊ നടക്കാവുന്നൊരു കാര്യം ഞാൻ പറയാം. ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം ഉടനെ നടത്തുക. അല്ലെങ്കിൽ ഉണ്ണിക്കും പ്രോബ്ലമാണ്. ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വിവാഹം നടത്താം. എനിക്കിപ്പോ അതല്ല പേടി. ഈ വിവരം വീട്ടിലറിഞ്ഞ മിനിക്കുട്ടി എന്തെങ്കിലും അഭിപ്രായം കാണിക്കുമെന്നാ. ആ ഇപ്പൊ ഇളക്കം നിനക്കായോ? ചാകാനുള്ളതൊക്കെ പോയി ചാകട്ടാ. ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല. ഈ രജിസ്റ്റർ ഓഫീസിൽ ഇന്ദു തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മിനിക്കുട്ടി വന്നാലും അവര് കെട്ടിച്ചു തരും. എന്താ മിനിക്കുട്ടി മതിയോ? ഒരു സംശയം, കല്യാണം കഴിഞ്ഞാലും രണ്ടാളും കൂടെ ഇവിടെ തന്നെ താമസിക്കാനാണോ പ്ലാൻ? ആ മൂസാക്കാട് ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, ചോദിച്ചാൽ അയാൾ തരുമോ? നിനക്കായതുകൊണ്ട് ചിലപ്പോ തന്നേക്കും. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. ആ അതൊക്കെ പച്ചക്കന്ന് തീർക്കല്ലേ. അനക്കായതുകൊണ്ട് ഞാൻ വീട് തരാം, പക്ഷേ എന്റെ കൂടെ ഉള്ളവന്മാരെ താമസിപ്പിക്കാൻ പറ്റൂല. പിന്നെ നീ കല്യാണം കഴിച്ച് കുടുംബം കാര്യമൊക്കെ ആവുമ്പോ അവന്മാരെ അടുപ്പിക്കൂലെന്ന് എനിക്കറിയാം. മൂസാക്ക അഡ്വാൻസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതൊക്കെ നമ്മൾ മേടിച്ചോളാം. ഞാനൊന്ന് ചോദിക്കട്ടെ, രണ്ടിന്റെയും വീട്ടിലറിയാതുള്ള നിക്കാഹാണുള്ളത്. വല്ല പോലീസോ പട്ടാളോ വന്ന് കയറി കുൽമാലുണ്ടാക്കുവോ? ഏയ് അതൊന്നും ഉണ്ടാവില്ല. നിയമപ്രകാരമല്ലേ ഞങ്ങൾ വിവാഹിതരാകുന്നത്. എന്നാലും നീ ഇങ്ങനെ പൂച്ചനെ പോലെ ഇരുന്ന് പറ്റിച്ച് കളഞ്ഞല്ലടാ ഉണ്ണി. അല്ല പെണ്ണെങ്ങനെയുണ്ട്? നല്ല കണ്ടീഷനായിരിക്കും അല്ലേ? അയ്യടാ ചിരി കേട്ടോ മോനെ. എന്റെ പ്രായത്തില് ഞാനും ഒന്ന് രണ്ട് പ്രേമത്തിലൊക്കെ കുടിക്കുവനാ. എന്ത് ചെയ്യും, ബാപ്പ സമ്മതിക്കണ്ടേ? പിന്നെ ഞാൻ വിചാരിച്ചു കുറെ കാലം താടി മുടി വളർത്തി നടക്കാന്ന്. അത് വിചാരിച്ചമാര് വളർന്നിട്ടല്ലേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ മൂസാക്ക. ഓ മൂസാക്കയുടെ എല്ലാവിധ സഹായം